ഹേ ഗൈസ്, മല്ലുസിറ്റോക്രൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ നിങ്ങളുടെ ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഫോട്ടോഷോപ്പിലെ ഇമേജസ് എഡിറ്റ് ചെയ്യാൻ നേരത്തെ, എസ്പെഷ്യലി മലയാളം ഫോണ്ടുകൾ എഡിറ്റ് ചെയ്യാൻ നേരത്തെ, നിങ്ങളെ കൊടുക്കുന്ന ഇൻപുട്ട് പെർഫെക്റ്റ്ലി കറക്റ്റ് ആയിരിക്കും. എന്നാലും നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അഥവാ ആ ഒരു ഫോണ്ടായിട്ട് കൺവേർട്ട് ചെയ്ത് വരുന്നത് കഴിഞ്ഞ് കഴിയുമ്പോൾ, ഇപ്പം എൻ്റെ സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഇതേപോലത്തെ ചുമ്മാ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ ചതുരക്കോളം, പെട്ടിക്കോളം, ലെറ്റേഴ്സ് അഥവാ എന്തെങ്കിലും റാൻഡം ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. ഇപ്പം ഞാൻ ചുമ്മാ ഇൻപുട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇൻപുട്ട് വരുന്നത്. ഇനി നമ്മൾ മലയാളം ഫോണ്ടിക്കിൽ മലയാളം തന്നെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ചുമ്മാ എന്തൊക്കെയാണ് വരുന്നേ. ആൻഡ് നമ്മൾ മലയാളം തന്നെ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഫോണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് മാറിപ്പോവാണ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ഫോണ്ടിലേക്കാണോ ഇത് മാറ്റണ്ടേ ആ ഒരു ഫോണ്ട് നിങ്ങളൊന്നെടുക്കാം. അപ്പം എനിക്ക് ഈ MLTT ചിത്തിര ഹെവി ബോൾഡ് എന്ന് പറഞ്ഞ ചിത്തിര എന്ന് പറഞ്ഞ ഈ ഒരു ഫോണ്ടാണ് എനിക്ക് വേണ്ടത്. അപ്പം ആ ഒരു ഫോണ്ട് എടുക്കാം. ഫോണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ആ ഒരു 4 letters അഥവാ 2 letters നോക്കാം. MLTT അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിക്കോഡ് എന്ന് പറഞ്ഞ യൂണിക്കോഡ് ടു വേറൊരു ഫോർമാറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതായത് MLTT എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ആൽഫ ന്യൂമറിക് റെപ്രസെൻറ്റേഷൻ ആണ്. നമ്മുടെ സാധാരണ ഒരു റെപ്രസെൻറ്റേഷൻ്റെ, സാധാരണ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ വേറൊരു റെപ്രസെൻറ്റേഷൻ ആണ് MLTT എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ മലയാളം യൂണിക്കോഡ് ടു MLTT വെച്ച് നമ്മൾ കൺവേർട്ട് ചെയ്യണം. നിങ്ങൾ ചുമ്മാ ഗൂഗിളിനകത്ത് മലയാളം ടു MLTT എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഏതെങ്കിലും ഒരു സൈറ്റ് വരും, ഏത് സൈറ്റ് എന്ന് വെച്ച് നിങ്ങൾ ചൂസ് ചെയ്യാം. ഇതിനകത്ത് ഇവിടെ മംഗ്ലീഷിൽ തന്നെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സുഖമാണോ എന്ന് പറഞ്ഞുകൊണ്ട് സുഖമാണോ ഓക്കെ. ഹലോ എന്ന് പറഞ്ഞു ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയും കോപ്പി ടെക്സ്റ്റ് ബിലോ ടെക്സ്റ്റ് ടു ഫോട്ടോഷോപ്പ് ആൻഡ് ചേഞ്ച് ടു MLTT ഫോണ്ട്സ് എന്ന് പറഞ്ഞു കാണാൻ കഴിയും. ആ ഒരു സംബന്ധം നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. അവിടെ ചെറിയൊരു സാധനം വന്നിട്ടുണ്ടാവും LSEM എന്ന് പറഞ്ഞാണ് വന്നേക്കണേ. അതാണ് നമുക്ക് കിട്ടേണ്ട ആ ഒരു ഫോണ്ട്. ആ ഒരു കറക്റ്റ് ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കണേ എങ്കിൽ, അത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്താണ്. അത് കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഹലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കറക്റ്റ് ഒരു ഫോണ്ട് നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് സക്സസ്ഫുള്ളി നമ്മൾ ഈ ഒരു സംഭവം കൺവേർട്ട് ചെയ്ത് ഈ ഒരു ഫോണ്ടായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണ്ടിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അറിയാമല്ലാത്തവരെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്ലെൻഡിങ് ഓപ്ഷൻസിനകത്തേക്ക് പോയി കഴിഞ്ഞിട്ട് ഈസി ആയിട്ട് സ്ട്രോക്കും ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് ആ ഒരു ഫോണ്ട് കൂടുതൽ ഇമ്പ്രസീവ് ആൻഡ് ഇൻട്രാക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അത് നിങ്ങൾക്ക് ബാക്കിയുള്ള ഫോട്ടോഷോപ്പിൻ്റെ ട്യൂട്ടോറിയൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു സംഭവമാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് ഫോക്കസ് ചെയ്തത്. വേറെ എന്തെങ്കിലും ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, വേറെ എന്തെങ്കിലും എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ, തമിഴ് ട്യൂട്ടോറിയൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, നമ്മൾ ചെയ്തിടുന്നതായിരിക്കും. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്. ബൈ.